ഹലോ. സോ ഇപ്പൊ നമ്മള് കാലിക്കട്ട് ആണുള്ളത്. ഇതാ കൊറേ റീൽസ് ഒക്കെ കണ്ടിരുന്നു ഞാൻ ഈ സ്പോട്ടിന്റെ. ഹൗ ഈസ് മൈ ഈദ് മൈലാഞ്ചി? ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോങ് ടൈം നോ സീ. കുറേ ദിവസമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഫാമിലിൻ്റെ കൂടെ ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാത്തത്. സോ എനി വേ, ഇപ്പോൾ ഞാൻ കാലിക്കട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കാലിക്കട്ടിൽ പോയിട്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ രാവിലെ വയനാട് പോവും ഇൻഷാല്ലാ. അപ്പം ഇന്നലെ പെരുന്നാളായിരുന്നു. സോ ബിലേറ്റഡ് ഈദ് മുബാറക്. ബിലേറ്റഡ് ആണോ? യാ, ബിലേറ്റഡ് ഈദ് മുബാറക്. പിന്നെ യാ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ കേട്ടോ. ഓക്കെ, ഫോട്ടോഗ്രാഫർ. അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ബിയോണ്ട് ബർഗറിലാണ് കേട്ടോ. അപ്പം കാലിക്കട്ടുള്ളവർക്ക് ഈ സ്പോട്ട് എന്തായാലും അറിയായിരിക്കും. നല്ല അടിപൊളി ബർഗേഴ്സ് ആൻഡ് ഫ്രൈസ് കിട്ടുന്ന സ്പോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് വി ട്രൈഡ് ടു ബർഗേഴ്സ്, സ്മാഷ് ബർഗർ ആൻഡ് ബിയോണ്ട് ഹൗസ് ചിക്കൻ ബർഗർ. അപ്പോൾ സ്മാഷ് ബർഗർ ബീഫ് ബർഗറാണ്. അപ്പോൾ യൂഷ്വലി ഞാനങ്ങനെ ബീഫ് ബർഗർ എനിക്കിഷ്ടാവാറില്ല, ബട്ട് ദിസ് ഇസ് റിയലി ടേസ്റ്റി. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ബീഫ് ബർഗർ ആയിരുന്നു. പിന്നെ ബിയോണ്ട് ഹൗസ് ചിക്കൻ ബർഗർ കഴിച്ചു, അതും നല്ലതായിരുന്നു. അപ്പോൾ ബീഫ് ഇഷ്ടമല്ലാത്തവർക്കും അല്ലെങ്കിൽ ചിക്കൻ മാത്രം കഴിക്കുന്നവർക്കും ബിയോണ്ട് ഹൗസ് ബർഗർ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വി ഓൾസോ ട്രൈഡ് ആനിമൽ ഫ്രൈസ് ഫ്രം ദെയർ. അത് കുറച്ച് പോപ്പുലറാണ്, ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ചീസി ചിക്കൻ ലോഡഡ് ഫ്രൈസ്. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് വി ട്രൈഡ് ഐസ്ഡ് ടീ ആൻഡ് ഐസ്ഡ് ഹേസൽനട്ട് ലാറ്റേ. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. ഐസ്ഡ് ടീ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തിൻ്റെ ഫ്ലേവറാന്ന് മനസ്സിലാവുന്നില്ല, എന്താ സാഫ്രൺ ആണോ അതോ മറ്റേ റോസ് വാട്ടർ ആണോ, എന്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ വരുന്നുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഐസ്ഡ് ഹേസൽനട്ട് ലാറ്റേ വാസ് ഓൾസോ റിയലി നൈസ്. കുറച്ച് സ്വീറ്റ്നെസ് കുറവായിരുന്നു എന്നൊരു ഡൗട്ട്, ബട്ട് എനിക്ക് എന്തായാലും ഇഷ്ടമായി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വി വെൻ ബാക്ക് ഹോം. പിന്നെ പിറ്റേ ദിവസം എന്തൊക്കെയാണ് പ്ലാനെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. എനി വേ, ലെറ്റ് സീ. പിന്നെ ഇവിടെ ഈദ് ആൻഡ് റമദാൻ ആയിട്ടാന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് നൈസ്. പിന്നെ ബീച്ചിലേക്ക് പോകണമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നു. ബിക്കോസ് സൺഡേ ആയിരുന്നു, പിന്നെ ഈദിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ബീച്ചിൽ പോയിട്ടില്ലേനു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച സ്പോട്ടിൻ്റെ റിവ്യൂസൊക്കെ ഞാനിങ്ങനെ വോയിസ് ഓവറിൽ കൊടുക്കാം കേട്ടോ. ബിക്കോസ് ഞാൻ കഴിക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ കാലിക്കട്ടുള്ളവരാണ് അല്ലെങ്കിൽ കാലിക്കട്ടിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഹൗ ഈസ് മൈ ഈദ് മൈലാഞ്ചി? അയ്യോ, ഇതൊക്കെ പോയി തുടങ്ങി അല്ലേ. സാഹി നോക്ക് മൈലാഞ്ചി. കാലിക്കട്ടാണുള്ളത്. ഇപ്പം സമയം 11:30. അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ട് കുറച്ച് ലേറ്റായി. അപ്പം ഇതുവരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടേക്കാണ് പോകാന്ന് അറിയില്ല, സ്റ്റിൽ ഡിസൈഡിങ്. കാരണം കോഴിക്കോട് ആയതുകൊണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. സോ എനി വേ, ഇനിയോ ഇത് കഴിഞ്ഞിട്ട് വി മൈ ഡു സം ഷോപ്പിംഗ്. അത് കഴിഞ്ഞിട്ട് വിൽ ഗോ ബാക്ക് ഹോം. അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി സിമ്പിൾ വ്ളോഗ്. ഞാൻ കുറേ ആയി വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു തീരെ ആക്റ്റീവ് അല്ലാണ്ടിരിക്കണ്ട വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് എടുക്കുന്നത്. സോ നാട്ടിൽ നിന്ന് ഒന്നാമത് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല, ഒരു ടൈം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് നോമ്പായിരുന്നു. അപ്പോൾ നോമ്പിന് പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കുമല്ലോ. അതിൻ്റെ ഇടയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് തീരെ മൂടില്ലായിരുന്നു. സോ എനി വേ, ഐ ആം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല എവിടെ ഫുഡ് കഴിക്കാൻ പോവാന്ന്. ഞാൻ പറഞ്ഞ പോലെ കുറേ ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ടാണ് സീൻ, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു.
അപ്പൊ ഞാൻ വീഡിയോസ് ഇടാത്തതിന്റെ കാരണം ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പം 2 മാസമായി. മാർച്ച് 3rd ഞാൻ നാട്ടിൽ വന്നത്. അതിനുശേഷം ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്ത കോണ്ടന്റ് ഇല്ലായിരുന്നു എൻ്റെ അടുത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടാവില്ലേ, അപ്പം ഭയങ്കര ബിസി ആയിരിക്കും. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് പിന്നെ വേറെ വീഡിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ലൈക്ക് ആ ഒരു ഫുൾ ഡേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്, ബിക്കോസ് ഐ എം നോട്ട് എക്സ്പീരിയൻസ്. ഞാൻ അങ്ങനെ എപ്പോഴും കോണ്ടന്റ് ഷൂട്ട് ചെയ്തിട്ട് ശീലമുള്ള ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു ദിവസം ഫുൾ ഫ്രീ ആയിരിക്കണം, എന്തെങ്കിലും ഒരു 2 വീഡിയോ എങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും വരുമ്പോൾ എൻ്റെ ഫ്ലോ പോകും. ഓക്കെ, നല്ല ഒരു സ്റ്റാൻഡാണല്ലോ ഇതിനായിട്ടുള്ളതാ. സോ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വന്നത് ജസ്റ്റ് ലോഫിലാണ്. കുറേ റിവ്യൂസും അല്ല എന്താ കുറേ റീൽസൊക്കെ കണ്ടിരുന്നു ഞാൻ ഈ സ്പോട്ടിൻ്റെ. അപ്പം എൻ്റെ ഐസ് കോഫി എത്തി. ആൻഡ് യാ ഐസ് കോഫി അടിപൊളി കേട്ടോ. കാരണം യൂഷ്വലി ഇവിടെ നാട്ടിൽ നമ്മൾ ഐസ് കോഫി ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം പ്ലസ് മിൽക്ക് പ്ലസ് കോഫി, അതാണ്. ഐസ്ക്രീം ഇല്ലാത്ത ഫസ്റ്റത്തെ ഐസ് കോഫിയാണത്. സോ എനിക്കിഷ്ടമായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ സ്പോട്ടിൻ്റെ പേരാണ് ജസ്റ്റ് ലോഫ്. അപ്പോൾ ഞാൻ ദുബായിലായിരുന്നപ്പോൾ തന്നെ ഈ ഒരു സ്പോട്ടിൻ്റെ റീൽസും സംഭവങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നു. ഇനി നാട്ടിൽ പോകുമ്പോൾ പോകാലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും അടിപൊളി ചോയ്സ് ആയിരുന്നു. ദ ഫുഡ് വാസ് റിയലി നൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തത് 2 മെയിൻ കോഴ്സും പിന്നെ 3 ഡ്രിങ്ക്സും ആയിരുന്നു. അപ്പം ആദ്യം നമ്മൾ ഒരു ബീഫ് സ്റ്റീക്ക് ഓർഡർ ചെയ്തു. അപ്പം സ്റ്റീക്കിൻ്റെ കട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബീഫിൻ്റെ ഏത് പീസ് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ സോസും ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് ഡിഷായിട്ട് എന്ത് വേണമെന്ന് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം വെജിറ്റബിൾസ് ആണോ, മാഷ് പൊട്ടേറ്റോസ് ആണോ, അതോ പൊട്ടേറ്റോ വെജസ് ആണോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ പൊട്ടേറ്റോ വെജസ് ആണ് എടുത്തത്. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ പിന്നെ മെയിൻ കോഴ്സായിട്ട് വേറെ ഒന്നും കൂടെ ട്രൈ ചെയ്തിരുന്നു, ചിക്കൻ വിങ്സ്. അപ്പം ചിക്കൻ വിങ്സിൻ്റെ സോസും നമുക്ക് ഇതുപോലെ ചൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചൂസ് ചെയ്തത് ഏഷ്യൻ തായ് സോസ് പറഞ്ഞിട്ട് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി സോസ് ആയിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ 3 ഡ്രിങ്ക്സാണ് ട്രൈ ചെയ്തത്. ഒരു ഐസ്ഡ് കോഫി, ഒരു ഐസ്ഡ് ഗ്രീൻ ടീ ആൻഡ് ഒരു കോൺഫിഡൻഷ്യൽ പറഞ്ഞിട്ടൊരു ഡ്രിങ്ക്. അപ്പോൾ ഐസ്ഡ് കോഫി ഞാൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് ജസ്റ്റ് മിൽക്ക് ഐസ് ആൻഡ് കോഫി. അപ്പോൾ നാട്ടിൽ യൂഷ്വലി ഐസ് കോഫി ചോദിക്കുമ്പം ഐസ്ക്രീം പ്ലസ് കോഫി ആൻഡ് മിൽക്കാണ് ഉണ്ടാവാറ്. അപ്പം അങ്ങനത്തെ ഐസ് കോഫി ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ ഐസ് കോഫിയാണ് ഇഷ്ടം, ജസ്റ്റ് ഒരു സിമ്പിൾ മിൽക്ക് ഐസ് ആൻഡ് കോഫി ഉള്ളത്. പിന്നെ അതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഐസ്ഡ് ഗ്രീൻ ടീ ആണ്. അപ്പോൾ ലെമൺ ഐസ് ടീ ചോദിച്ചപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഗ്രീൻ ഐസ്ഡ് ഗ്രീൻ ടീ ട്രൈ ചെയ്തു. എനിവേ ഇറ്റ് വാസ് റിയലി നൈസ് ആൻഡ് റിഫ്രഷിംഗ്. പിന്നെ ഒരു ഡ്രിങ്ക് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്, ഒരു കോൺഫിഡൻഷ്യൽ പറഞ്ഞിട്ടൊരു ഡ്രിങ്ക്. അതും ബേസ് കോഫിയാണ്, പക്ഷേ കോഫീൻ്റെ അത്ര സ്ട്രോങ് ഫ്ലേവറൊന്നുമില്ല, ഒരു കോഫി ഷേക്ക് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിവേ ദ ഫുഡ് ഫ്രം ഹിയർ വാസ് റിയലി നൈസ്. ഓവറോൾ 10/10 അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഫുൾ ആരും ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളായി. സോ നമ്മൾ കയറുന്ന സമയത്തും വിചാരിച്ചു ഇവിടെ ആരും ഇല്ലല്ലോ എന്ന്, ബട്ട് കുറച്ചൊരു 1/2 hour കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ളായിരുന്നു. എനിവേ ദ ഫുഡ് വാസ് റിയലി നൈസ്. പിന്നെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമ്മൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടാണ് അവർ ഫുഡിൻ്റെ ഓർഡർ എടുക്കുന്നത്. സോ ഇറ്റ് വാസ് റിയലി നൈസ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഹൈലൈറ്റ് മോളിൽ പോയി. അപ്പോൾ വെറുതെ പോയതാണ്, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പെർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ച് പോയതല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു, അപ്പോൾ വെറുതെ അവിടെ കയറി കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം നമ്മൾ ലീവൈസിൽ കയറി, ലീവൈസിൽ കുറച്ച് ജീൻസും ഷർട്ടൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് കയറി. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത എനിക്കറിയില്ലായിരുന്നു, ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയായിരിക്കും, ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവിടുന്ന് എന്ത് നമ്മൾ എടുത്താലും അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിരും, അത് ഷർട്ടാണെങ്കിലും ജീൻസ് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ഒക്കെ ലെങ്ത്തും ഷേപ്പും എല്ലാം അവർ അപ്പം തന്നെ കസ്റ്റമൈസ് ചെയ്തിരും. അപ്പം ഒരു 2 to 3 hours നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്സ് എ ഗുഡ് തിങ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ എനിക്കെന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടന്നു. പക്ഷേ എനിക്ക്
പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലും ഞാൻ കയറി നോക്കി കേട്ടോ. ലൈഫ് സ്റ്റൈൽ, ഷോപ്പർ സ്റ്റോപ്പ്, സുഡിയോ, വെസ്റ്റ് സൈഡ്, പിന്നെ അങ്ങനെ കുറേ ഷോപ്സിൽ കയറി നോക്കി. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഈ സുഡിയോ, വെസ്റ്റ് സൈഡൊക്കെ ഞാൻ നല്ല എക്സ്പെക്റ്റേഷനോട് കൂടി പോയി നോക്കിയതാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ ഇരുന്നപ്പോഴും കുറേ ഹോൾ വീഡിയോസൊക്കെ കാണലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ല പ്രോഡക്റ്റ്സ് കാണാറുണ്ട്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്, നല്ല അഫോർഡബിൾ ആണെന്നൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇഷ്ടമായിട്ടില്ല. മേ ബി ഈദൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പം ഈദ് കഴിഞ്ഞ ഉടനെ തന്നെ ആക്ച്വലി ഏത് ഷോപ്പിൽ പോയി നോക്കിയാലും നല്ല പ്രോഡക്ട്സ് ഉണ്ടാവാറില്ല. എനിക്കിങ്ങനെ പൊതുവേ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, വെറുതെ ട്രൈ ചെയ്യാനും. ഇനിയൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വി വെൻ ടു സ്റ്റാർബക്സ്. അപ്പം നാട്ടിലെ സ്റ്റാർബക്സ് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാൻ പോയതാണ്. ആൻഡ് ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെ അവിടുത്തെ ഒരു ക്വാളിറ്റി ഒന്നും കോഫി ഐറ്റംസിന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഓർഡർ ചെയ്തത് ഫ്രാപ്പുച്ചിനോ മോക്കാണ്. ഞാൻ എപ്പോഴും അത് തന്നെയാണ് ഓർഡർ ചെയ്യാറ്. ഞാൻ ഇവിടുന്ന് വേറെ ഒരു ഡ്രിങ്കും ട്രൈ ചെയ്തിട്ടില്ല. ദുബായിൽ നിന്നായാലും ആ ഒരു ഡ്രിങ്കിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം എനി വേ ഇറ്റ് വാസ് ലൈക്ക് 5 out of 10. ആഫ്റ്റർ ഹാവിങ് എ കോഫി നമ്മൾ മറ്റേ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഡൊമിനോസ് പിസ്സ കഴിച്ചു. എന്നിട്ട് വി വെന്റ് ബാക്ക് ഹോം. ഹലോ, സോ എവിടെയാണ് നമ്മൾ നിർത്തിയത്? നമ്മൾ ഹൈലൈറ്റ് മോളിൽ പോയി. ഹൈലൈറ്റ് മോളിൽ ഷോപ്പിംഗ് എന്ത് വാങ്ങണം എന്നങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അംബ്രിഷക്ക് ഇങ്ങനെ കുറച്ച് ജീൻസൊക്കെ വാങ്ങിച്ചു. ആൻഡ് ഐ ബോട്ട് വൺ ഒരു കുർത്തിയല്ല, കുർത്തി സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു എന്താ പറയുക, ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ്, ദുപ്പട്ട ഇല്ല, ഒരു സമ്മർ അപ്രോപ്രിയേറ്റ് ഇതാണ്. പിന്നെ എന്താ, ആ ഞാൻ ഡ്രസ്സ് എടുത്തത് റിലയൻസ് ടെൻസിന്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോയി നോക്കിയപ്പം ഞാൻ ഡ്രസ്സ് എടുത്ത ഷോപ്പിൻ്റെ പേര് ഈസ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ കട ഒന്ന് സമ്മതിക്കും, ഞാൻ കൊറേ നേരമായി തുടങ്ങിട്ട്. അപ്പോ ലൈഫ് സ്റ്റൈൽ എന്നാണ് ഞാൻ മറ്റേ ആ കുർത്തി ആൻഡ് ബോട്ടം സെറ്റ് എടുത്തത്. അവിടെ ഭയങ്കര നല്ല സെലക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കന്ന് വലിയ ഇഷ്ടമായിട്ടില്ല. സോ എനി വേ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇതിൻ്റെ പേരെന്താ, അൽതാസ. അൽതാസ ഷവർമ. അവിടെ നിന്ന് നമ്മൾ ഷവർമ കഴിക്കാൻ വന്നതാണ്. ഭയങ്കര തിരക്കാണ് അവിടെ, അതുകൊണ്ട് നമ്മൾ കാറിലിരുന്ന് കഴിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇടവണ്ണ പോകും. ഋഷാക്ക എന്നിട്ട് 30-ാം തീയതി തിരിച്ച് പോകും. പിന്നെന്താ, അപ്പൊ ദാറ്റ് ഇസ് ഇറ്റ് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ അൻടിൽ നെക്സ്റ്റ് ടൈം. ബൈ.